ഫ്രണ്ട്സ്, തുടരുക. ഇപ്പോൾ നടൻ ദേവൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീദേവൻ, നമുക്കറിയാം 80കളുടെയൊക്കെ കാലഘട്ടത്തിൽ താങ്കൾ സിനിമയിലേക്ക് ചുവടുവെക്കുന്ന ആ ഒരു കാലഘട്ടത്തിലൊക്കെ തന്നെ നിറഞ്ഞു നിന്നിരുന്നൊരു സംവിധായകനാണ് ഇപ്പോൾ വിട പറയുന്നത്. അദ്ദേഹത്തോടൊപ്പം ഉള്ള താങ്കളുടെ ഓർമ്മകൾ എങ്ങനെയാണ്? കെ ജി ജോർജിനൊക്കെ കാണുന്നത് പണ്ട് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ രാമുക്കാരിയുടെ സംവിധാനം ചെയ്ത ഒരു നെല്ല് എന്നൊരു സിനിമ ഉണ്ടായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ അവിടെ ചെന്നൈയില് പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്താണ് ഞാൻ കെ ജി ജോർജിനെ ആദ്യമായിട്ട് കാണുന്നതും പരിചയപ്പെടുന്നതൊക്കെ. അപ്പോ അദ്ദേഹത്തിന്റെ ആ മറ്റേ ഒരു യവനിക എന്നുള്ള സിനിമയോടൊക്കെ ഡയറക്ട് ചെയ്യുന്ന കാലഘട്ടത്തില് എനിക്ക് വളരെയധികം അപ്രിസിയേഷൻ തോന്നിയ ഒരു സംവിധായകൻ. ടോട്ടലി ഒരു ഡിഫറെന്റ് ആയിട്ട് ചിന്തിക്കുകയും അതുപോലെ വളരെ ബോൾഡായിട്ട് കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്ന ഒരു ഒരു സംവിധായകനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഈ സാധാരണ സംവിധായകരിൽ നിന്നും വളരെ വ്യത്യസ്തമായി ചിന്തിക്കുക, അതേപോലെയുള്ള സിനിമകൾ എടുക്കുക, അതൊക്കെ വിജയിപ്പിക്കാൻ കഴിയുക എന്നുള്ളത് വലിയൊരു സംഭവം തന്നെയാണ്. പക്ഷെ അപ്പൊ ഞങ്ങൾ തമ്മിൽ കുറെ കാലങ്ങള് അടുത്ത് പെരുമാറിയിട്ടുണ്ട്. അപ്പോ ഒരുപാട് നല്ല ഓർമ്മകളുണ്ട്. എപ്പോഴും എന്നോട് വലിയ ഇഷ്ടമുള്ള ആളായിരുന്നു. ഞാൻ അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിച്ചിട്ടില്ല. അപ്പോഴൊന്നും ഞാൻ അങ്ങനെ സജീവമായിട്ട് സിനിമയിൽ ഇല്ല. ഞാനങ്ങനെ ഇങ്ങനെ പിച്ച് വെച്ച് നടക്കുന്ന ആ കാലഘട്ടത്തില് ഐ മീൻ സിനിമയിൽ വന്നതിന് ശേഷം ഇങ്ങനെ പതുക്കെ അങ്ങനെ 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 പോകുന്ന സമയത്താണ്. അപ്പോ അദ്ദേഹത്തിന്റെ മെയിൻ സിനിമകളിലൊന്നും എനിക്ക് അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല. എന്നാലും ഞങ്ങൾ സുഹൃത്തുക്കളായിരുന്നു. നല്ലൊരു കലാകാരനാണ്. അപ്പോ എന്തായാലും അദ്ദേഹത്തിന്റെ ഈ ഒരു വേർപാടിൽ വളരെ ദുഃഖമുണ്ട്. ഒരുപാട് ഓർമ്മകളുണ്ട് അദ്ദേഹത്തെ പറ്റിയിട്ട്. എന്തായാലും അതൊന്നും ഇപ്പൊ പറയാനുള്ള സമയമില്ലാത്തതുകൊണ്ട് ഞാൻ എന്തായാലും അദ്ദേഹത്തിന്റെ ആ ഓർമ്മയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികളിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു. ഈ ഒരു ഘട്ടത്തിൽ കേരള വിഷൻ പ്രേക്ഷകരോട് പ്രതികരിച്ചതിന് വളരെയധികം നന്ദിയുണ്ട്. ഇപ്പോൾ സജി നന്ദിയാട്ട നിർമ്മാതാവ് അദ്ദേഹം ചേരുകയാണ് കേരള വിഷനോടൊപ്പം.